നമസ്കാരം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ അന്തംകമ്മികളുടെ ഗർജിക്കുന്ന സിംഹമെന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു നേതാവുണ്ട്, അവരുടെ ഒരു നേതാവ്, എം സ്വരാജ്. എം സ്വരാജിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ എം സ്വരാജിനെ കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തിയാലും അതിൻ്റെ വക്കിൽ കൂടി നൈസായിട്ട് ബി ജെ പിക്കാരെ കൂടി ഒന്ന് കുറ്റപ്പെടുത്തും. ശീലമായിപ്പോയി. ഒരു ചെറിയ വീഡിയോ ശകലം കണ്ടുകളയാം. കേരളത്തിലാവട്ടെ, ബി ജെ പിക്ക് ഇനിയും നിവർന്ന് നിൽക്കാൻ പോയിട്ട് നിരങ്ങി നീങ്ങാൻ പോലും സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഈ കണ്ടെയ്നർ ജാഥ ആർക്കെതിരെയാണ്, എന്തിനെതിരെയാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഒരു ധാരണയിൽ ഇനിയെങ്കിലും എത്തേണ്ടതായിട്ടുണ്ട്. ഒരു വിഭാഗം മലയാള മാധ്യമങ്ങളുടെ കണ്ടെയ്നർ വാഴ്ത്തിപ്പാട്ടുകൾ മിക്കവാറും ഈ കണ്ടെയ്നർ കോൺഗ്രസിനെയും കൊണ്ടേ പോകൂ എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കേട്ടില്ലേ, ഇതാണ് നമ്മുടെ എം സ്വരാജിൻ്റെ നിലപാടുകളിൽ ഒന്ന്. വേറെയും നിലപാടുകളുണ്ട്, അത് അത്രയ്ക്ക് അങ്ങോട്ട് പൊലിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. എന്നാലും ഇത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക്, എടുത്തു പറയണം, ഒരു അന്തംകമ്മി മാധ്യമപ്രവർത്തകയ്ക്ക് കൊടുത്ത മറുപടി അത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും വിദേശീയനായ ഒരു ഐഡിയോളജിയെ കൊണ്ടുവന്ന് കേരളത്തെ അങ്ങ് മാറ്റിമറിക്കാം എന്ന് വിചാരിക്കുന്ന അത്തരക്കാരോട് ആരിഫ് മുഹമ്മദ് ഖാൻ കൊടുത്ത ആ മറുപടി അങ്ങ് നല്ല രീതിയിൽ വൈറലാവുകയും ആ ഒരു അന്തംകമ്മി മാധ്യമപ്രവർത്തക ഏറിലാവുകയും ചെയ്തു. സത്യത്തിൽ അതേ മറുപടി തന്നെയാണ് ഇവിടെ എം സ്വരാജ് അർഹിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന എം സ്വരാജ് ബി ജെ പിക്കാർ നിന്നും നിരങ്ങിയും വരുന്നതേയുള്ളൂ കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പോട്ടെ, വല്ലപ്പോഴെങ്കിലും അങ്ങനെ എത്തി നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേവലം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്, ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. അതായത് കേരളത്തിന് പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോ ഈ പറയുന്ന എം സ്വരാജോ എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എങ്ങും ഒരു ചുവന്ന നാട പോലും കാണാൻ കിട്ടില്ല എന്ന് സാരം. ആ പറയുന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയിൽ വികസനങ്ങൾ കൊണ്ടുവരുന്ന, ഇന്ത്യയെ മറ്റ് രാഷ്ട്രങ്ങൾക്കൊപ്പം വളർത്തി വലുതാക്കിയ ഒരാശയത്തെ, ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ വലിച്ചുവാരി തറയിലിട്ട് ഇഴച്ച് സംസാരിക്കുന്നത്. വീണ്ടും എടുത്തു പറയാം, നിങ്ങൾ വല്ലപ്പോഴൊരിക്കലെങ്കിലും പുറത്തേക്കൊന്ന് എത്തി നോക്കുക. കേരളത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ഒരു ചുമന്ന നാട പോലും കാണാമെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങളുടെ വിജയമായി കണക്കാക്കാം. എന്നാൽ അങ്ങനൊരു വിജയം ഇനി ഒരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ ഒന്നും നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന അന്യനാട്ടുകാരനായ ആ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ആ ഒരു ആശയം ഇന്ന് കേവലം നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റുള്ളവർ, കേരളത്തിന് പുറത്തുള്ളവർ ആശ്രയിക്കുന്നതും അവർ നെഞ്ചോട് ചേർക്കുന്നതും നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, കേരളത്തിൽ പിച്ചപച്ചുപോലും തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തെ തന്നെയാണ്. ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്ത്യക്ക് വേണ്ട വികസനങ്ങളും ഇന്ത്യക്ക് വേണ്ട ആവശ്യങ്ങളും ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഉയർത്തുവാനുമൊക്കെ മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ തങ്ങളുടെ കുറ്റങ്ങൾ കൂടി മനസ്സിലാക്കുക. ഈ പറയുന്ന കേരളം എത്ര കോടി രൂപയ്ക്കാണ് ബാധ്യതപ്പെട്ടിരിക്കുന്നതെന്നറിയാമോ? കേരളത്തിലെ ഓരോ ജനങ്ങളും പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് കേവല തുകയ്ക്ക് കടബാധിതരായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഓരോ വ്യക്തിയും കുറഞ്ഞതൊരു 60,000 രൂപയ്ക്കെങ്കിലും കടക്കാരനാണ്. ആ അവസ്ഥ വരുത്തി വച്ച നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ എന്തിന് ജനങ്ങൾ മാനിക്കണം? അതുകൊണ്ടൊക്കെ തന്നെയാണ് പുറത്ത് ബി ജെ പി സർക്കാരിനും ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും കേരളത്തിന് പുറത്ത് ഇത്രയധികം ജനസ്വാധീനം കിട്ടുവാൻ കാരണം. എന്തായാലും നിങ്ങളെപ്പോലുള്ള അന്തംകമ്മികൾ പറഞ്ഞതുകൊണ്ടെന്നും ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയൊന്നും ഇളകാൻ പോകുന്നില്ല. ആദ്യം നിങ്ങളുടെ കൂട്ടത്തിലെ ചില പോരായ്മകളൊക്കെ അതൊക്കെ ഒന്ന് തിരുത്തി ജനങ്ങളെ നല്ല രീതിയിലൊന്ന് ഭരിക്കുവാൻ ശ്രമിക്കാൻ പറയണം ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോട്. എന്നിട്ടാകാം കേരളത്തിന് പുറത്തേക്ക് ഇത്രയ്ക്ക് സജീവമായ പ്രവർത്തനങ്ങളും ഇന്ത്യയെ നല്ലൊരു ഇന്ത്യയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ഈ ഒരു സർക്കാരിനെയും ആ ഒരു പ്രസ്ഥാനത്തിനെയും വെല്ലുവിളിക്കുന്നതും കുറ്റം പറയുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.